ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് വമ്പൻ പദ്ധതികളാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ. രണ്ട് ഭാഗങ്ങളായി തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ ആദ്യ ഭാഗം തന്നെ 50 പരിപാടികളാണ് ചേർത്തിട്ടുള്ളത്. ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് 900 നിർദ്ദേശങ്ങൾ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം യുവതലമുറയ്ക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. 40 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ എൽ ഡി എഫ് അധികാരത്തിലെത്തിയാൽ സൃഷ്ടിക്കും. കാർഷിക മേഖലയിൽ വരുമാനം 50% വർദ്ധിപ്പിക്കും. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വികസനം ലോഹോത്തരമാക്കും. ക്ഷേമ പെൻഷനുകൾ 5 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കും. കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിലേറുമ്പോൾ വെറും 600 രൂപയായിരുന്നത് ഇപ്പോൾ 1600 ആയി ഉയർത്തിയിരുന്നു. ജോലിയില്ലാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തും. വളരെ ആകർഷകമായ ഒരു പ്രഖ്യാപനമാണത്. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് അതിനകത്ത് വലിപ്പ ചെറുപ്പമില്ലാതെ ഏത് വീട്ടമ്മയ്ക്കും, തൊഴിലില്ലാത്ത ഏത് വീട്ടമ്മയ്ക്കും പെൻഷൻ കൊടുക്കും. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ വികസനം സംസ്ഥാനത്ത് കൊണ്ടുവരും. മൂല്യവർദ്ധിത വ്യവസായങ്ങൾക്ക് അവസരം സൃഷ്ടിക്കും. സൂക്ഷ്മ ഇടത്തരം വ്യവസായങ്ങളുടെ എണ്ണം 3 ലക്ഷമായി ഉയർത്തും. പീഡിത വ്യവസായങ്ങൾക്ക് സഹായം നൽകും. 60,000 കോടിയുടെ പശ്ചാത്തല വികസന പദ്ധതി നടപ്പാക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 45 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷം തൊട്ട് 15 ലക്ഷം വികസന സഹായ വായ്പകൾ നൽകും. പ്രവാസികൾക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കും. റബ്ബറിൻ്റെ താങ്ങുവില ഘട്ടം ഘട്ടമായി 250 രൂപയാക്കും. തീരദേശ വികസനത്തിന് 5,000 കോടിയാണ് വിലയിരുത്തുന്നത്. ആദിവാസി കുടുംബങ്ങൾക്ക് വീട് നൽകും. വയോജന ക്ഷേമത്തിന് പ്രത്യേക പരിഗണന. ഉന്നത വിദ്യാഭ്യാസ രംഗം വിപുലമാക്കും. 2040 വരെ, നാളെ മറ്റന്നാളുമല്ല, 2040 വരെ വൈദ്യുതി ക്ഷാമം ഇല്ലാതാക്കാൻ പദ്ധതി രൂപീകരിക്കും. കേരള ബാങ്ക് വിപുലീകരിച്ച് NRI നിക്ഷേപം സ്വീകരിക്കുന്ന ബാങ്കാക്കി മാറ്റും. അർദ്ധ സർക്കാർ നിയമനം PSC വിടും. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ തയ്യാറാക്കും. കാർഷിക വരുമാനം 50% ഉയർത്തും. 5 വർഷം കൊണ്ട് 10,000 കോടിയുടെ നിക്ഷേപം കൊണ്ടുവരും. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ സൃഷ്ടിക്കുന്നതിന് നിർദ്ദേശങ്ങൾ നൽകും. 60,000 കോടിയുടെ പശ്ചാത്തല സൗകര്യം ഏർപ്പെടുത്തും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി 45 ലക്ഷം കുടുംബങ്ങൾക്ക് 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ വികസന വായ്പയാണ് നൽകുന്നത്. പ്രവാസി പുനരധിവാസത്തിന് മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. തീരദേശ വികസനത്തിന് 5,000 കോടിയുടെ പാക്കേജ് ആവിഷ്കരിക്കുമ്പോൾ മുഴുവൻ ആദിവാസി പട്ടികജാതി കുടുംബങ്ങൾക്കും വീട് ഉറപ്പുവരുത്തും. വിപുലമായ വയോജന സങ്കേതങ്ങൾ നിർമ്മിക്കും. വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്തും. അടുത്ത വർഷം 1.5 ലക്ഷം പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും. ഭാഷയെയും കലയെയും സംരക്ഷിക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകും. 2040 വരെ വൈദ്യുത ക്ഷാമം, അതായത് പവർ കട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിന് 10,000 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കും. കടലിന്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പാക്കും. സോഷ്യൽ പോലീസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും. ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ച് അത് നടപ്പിലാക്കും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പ്രത്യേക റോളുകൾ നൽകി നിയമനങ്ങൾ PSC വിടുന്നതോടൊപ്പം ഇവിടുത്തെ തൊഴിലില്ലായ്മ ഏറെക്കുറെ പരിഹരിക്കപ്പെടും. കാർഷിക മത്സ്യമേഖല, കടാശ്വാസ കമ്മീഷൻ, വിദ്യാഭ്യാസ വായ്പ, സമാശ്വാസ പ്രവർത്തനം എന്നിവ ആരംഭിക്കും. പ്രോഗ്രസ് റിപ്പോർട്ട് വർഷം തോറും പ്രസിദ്ധീകരിക്കും. ഇന്ത്യയ്ക്ക് മാതൃകയാകുന്ന ബദൽ നയങ്ങൾ ശക്തമായി നടപ്പിലാക്കും. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലായാൽ കേരളം നമ്പർ 1 ആകും. എന്താ സംശയം? കഴിഞ്ഞ തവണ പ്രകടന പത്രികയിലൂടെ നൽകിയ വാഗ്ദാനങ്ങൾ ഏതെങ്കിലും ഇനി നടപ്പാക്കാനുണ്ടോ? എല്ലാം നടപ്പാക്കിയില്ലേ? ലോകത്ത് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പിലാക്കുന്ന ആദ്യത്തെ സർക്കാരായിരിക്കും പിണറായി സർക്കാർ. നമുക്ക് കാത്തിരിക്കാം.